ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവരും കൂടി നിലശ്ശേരിയിലേക്ക് പോകുന്നില്ല എന്ന തീരുമാനത്തിൽ അനൂപം ആദ്യം കേൾക്കുമ്പോൾ ഉടനെ തന്നെ കമലടുത്ത് ചോദിച്ചു നിങ്ങൾ എല്ലാവരും ഇങ്ങനെ തുടങ്ങിയാൽ ഞങ്ങൾ എന്ത് കള്ളോ അവിടെ ചെന്ന് പറയേണ്ടത് അപ്പോഴേക്കും മീര പറഞ്ഞു അതെ ഇവിടെ എല്ലാവർക്കും എന്താ പ്രശ്നം ആതിരയ്ക്ക് പോലും ഇപ്പോ ആ സന്ദീപിനെ കുറിച്ച് യാതൊരു ഓർമ്മയുമില്ല സന്ദീപുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് അവൾ ഏകദേശം മറന്ന മട്ടാണ് എന്നിട്ട് ഇവിടെയുള്ളവരാരും അത് മനസ്സിലാക്കാനായിട്ട് തയ്യാറാകുന്നുമില്ല മാത്രമല്ല കഴിഞ്ഞ തവണ അനോഗികമായിട്ട് സന്ദീപിന്റെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോ പിറ്റേന്ന് ഇവിടേക്ക് രണ്ടുപേർ വന്നിരുന്നല്ലോ സച്ചിയും അർച്ചനയും ആ വിവാഹം എങ്ങനെയും നമുക്ക് മുടക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനം അത് ഏതോ രീതിയിൽ മുടങ്ങുകയും ചെയ്തു എന്നാൽ ഇപ്പൊ ഈ വിവാഹം നിശ്ചയിച്ചിട്ട് ഇത്രയും ദിവസമായി നാളെ വിവാഹം നടക്കാൻ പോകുന്നു ഇതുവരെയായിട്ടും ആ രണ്ട് കഥാപാത്രങ്ങൾ ഇതുവരെയായിട്ടും എവിടേക്ക് എത്തിയിട്ടില്ലല്ലോ എന്ന് വെച്ചാൽ എന്താ കാരണം അവർ പോലും ഇക്കാര്യം മറന്നു കഴിഞ്ഞു എന്ന് വേണ്ട കരുതാൻ എന്നിട്ടും ഇവിടെയുള്ള ചില ആളുകൾ മാത്രം അക്കാര്യം മറക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും അക്കാര്യം മറന്ന് മറ്റുള്ളവരെ പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും തയ്യാറാകണം ആതിരെ പോലും അത് മറന്ന ശരിക്കെ ഇവിടെ ഉള്ളവർക്ക് മാത്രം എന്തുകൊണ്ടത് മറക്കാൻ കഴിയുന്നില്ല എന്നതാണ് എന്റെ സംശയം എത്രയൊക്കെ പറഞ്ഞാലും ഇനിയും ഇക്കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് വെറുതെ തല പുകച്ചുകൊണ്ട് നടക്കുന്നതിന് ഇനിയും ഇവരുടെയൊക്കെ മനസ്സ് മാറ്റാൻ ഞാൻ ഇനി എന്ത് വഴിപാടാ കഴിപ്പിക്കേണ്ട എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് മീര ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുമ്പോൾ ധ്യാനന്ദഷഷ പറഞ്ഞു മീര പറഞ്ഞതിലും മിക്ക കാര്യങ്ങളും സത്യം തന്നെയാണ് അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം എന്റെ തീരുമാനം ഞാൻ അറിയിക്കും നാളെ ഇവിടെ നിന്ന് എല്ലാവരും നെല്ലിശ്ശേരിയിലേക്ക് വിവാഹത്തിനായിട്ട് പോകുന്നു പോയേ തീരു എല്ലാവരും ഓർത്തോ എന്ന് പറഞ്ഞ് ധ്യാന തമാശ തന്റെ തീരുമാനം അറിയിച്ചിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ വളരെ വിഷമത്തോടെ അനൂപ് ആദരിയെ നോക്കുന്നു അപ്പോഴേക്കും നന്ദൻ പറഞ്ഞ നന്ദനെ രക്ഷിച്ച ആള് വിവരങ്ങൾ അന്വേഷിക്കാനായി നെല്ലിശ്ശേരി കുടുംബത്തെ കുറിച്ച് അന്വേഷിക്കാനായി പോയിട്ട് പോയി വന്നതിന് ശേഷം അയാളുടെ അരികിലേക്ക് നന്ദൻ ആവേശത്തോട് ഓടിയെത്തി സാർ സാർ അന്വേഷിച്ചോ അവരെ എല്ലാവരെയും കണ്ടെത്തിയോ എന്ന് ചോദിച്ചതും ഉടനെ അയാള് ചോദിച്ചു നിങ്ങൾ എന്തിനാ എന്നോട് കളവ് പറഞ്ഞത് നിങ്ങൾ എന്ത് കാരണത്താലാ എന്നോട് നുണ പറഞ്ഞത് നിങ്ങൾ ആരാണെന്നുള്ള സത്യം എന്തിനാ എന്നോട് മറച്ചു വെച്ചത് നെല്ലിശ്ശേരി കുടുംബത്തിലെ നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാനായ സേതു മാധവന്റെ മൂത്ത നന്ദഗോപനാണ് താൻ എന്നുള്ള സത്യം എന്തുകൊണ്ട് എന്നിൽ നിന്ന് മറച്ചു വെച്ചു അതിനേക്കാൾ ഉപരി താൻ വിവാഹവും കഴിച്ചിട്ടില്ല എന്നും എന്നോട് എന്തുകൊണ്ടാണ് കളവ് പറഞ്ഞത് എന്ന് നന്ദനോട് അയാൾ ദേഷ്യത്തോട് ചോദിച്ചു അത് കേട്ടതും നന്ദൻ പറഞ്ഞു എനിക്കറിയാമായിരുന്നു സർ സാർ ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കൂന്ന് കാരണം സാർ ഇത് സാർ ഇതൊക്കെ തിരിച്ചറിയുമെന്നും എനിക്കറിയാമായിരുന്നു സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് സാറ് എന്നോട് ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുമെന്നും ഞാൻ മനസ്സിലാക്കിയതായിരുന്നു പക്ഷെ അന്ന് അന്നിതെല്ലാം പറയാതിരുന്നത് സാറ് എടുത്തു ചാടി ഈ വിവരം മറ്റാരെങ്കിലും അറിയിച്ചാലോ എന്നെ കണ്ടെത്തിയ വിവരം അല്ലെങ്കിൽ എന്നെ കണ്ടുമുട്ടി എന്നുള്ള സത്യം സാർ ആരോടെങ്കിലും പറഞ്ഞാലോ എന്ന ആശങ്ക കൊണ്ടാണ് ഞാൻ അന്ന് പറയാതിരുന്നത് പിന്നെ എൻറെ വിവാഹക്കാര്യവും ഞാൻ പറയാതിരുന്നത് അതിന് പിന്നിൽ മറ്റൊന്നും കൂടിയുണ്ട് പിന്നെ ഇപ്പോ ഞാൻ ഇക്കാര്യം വെളിപ്പെടുത്താനുള്ള കാരണം ഞാൻ ഇന്ന് തിരികെ പോവുകയാണ് സാർ അതുകൊണ്ടാണ് എന്റെ കുടുംബത്തെ ഞാൻ ഇന്ന് പോയി കാണും എന്റെ അച്ഛനെ എന്റെ സച്ചിയെ എന്റെ സന്ദീപനെ എന്റെ സ്നേഹയെ എല്ലാവരെയും പിന്നെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത എന്റെ അനുജിത്തി അർച്ചനയെ അവരെ എല്ലാവരെയും ഞാൻ ഇന്ന് കാണും സാർ എന്ന് നന്ദൻ വലിയ സന്തോഷത്തോടെയും ആവേശത്തോടെയും പറഞ്ഞു ഇതെല്ലാം കേട്ടതോടെ ഉടനെ അയാൾ വേഗം ചാടിയിരുന്നിട്ട് പറഞ്ഞു നന്ദ അപ്പോ തന്റെ ഭാര്യയെ തനിക്ക് കാണണ്ടേ എന്ന് പറഞ്ഞതും നന്ദൻ പറഞ്ഞു ഉം കാണണം സാർ അവളെയും എനിക്ക് കാണണം ഇതെല്ലാം കേട്ട നിന്ന് അയാൾ പറഞ്ഞു നന്ദ ഇത്രയും വലിയ സന്തോഷം നൽകുന്ന നന്ദനോട് ഇപ്പോ ഞാൻ പറയാൻ പോകുന്നത് ഒരു ദുഃഖവാർത്തയാണല്ലോ നന്ദ എന്ന് പറഞ്ഞതും അതിലെനിക്ക് വിഷമമുണ്ട് എന്നും അയാൾ അറിയിച്ചു ഉടനെ നന്ദൻ ആശങ്കയോടെ ചോദിച്ചു എന്താ സാർ എന്താ സാർ പറഞ്ഞു വരുന്നത് ഉടനെ അയാൾ പറഞ്ഞു അതെ ഞാൻ ഈ വിവരങ്ങളൊക്കെ അന്വേഷിക്കാനായി പോയത് സത്യം തന്നെയാണ് പക്ഷെ അവിടെ ചെന്നപ്പോ തന്റെ വീട്ടിൽ ഇപ്പോ ആരും തന്നെ ഇല്ല എല്ലാവരും ഒരു ഗൾഫ് ടൂറിലാണ് അതുകൊണ്ട് അവരെല്ലാവരും പോയിട്ട് വരട്ടെ ആ സമയത്ത് താൻ അവിടേക്ക് ചെന്നാ പോരെ അതുകൊണ്ട് കുറച്ചു നാൾ കൂടി താൻ ഒന്ന് വെയിറ്റ് ചെയ്യേ എല്ലാവരും മടങ്ങിയെത്തിയതിനു ശേഷം താൻ അവിടേക്ക് പോകാം അതാണ് തനിക്ക് നല്ലത് എന്ന് പറഞ്ഞതും നന്ദനാകെ നിരാശയിലെ ഉടനെ അയാൾ പറഞ്ഞു തൽക്കാലം ഇപ്പോ താൻ ആവേശത്തോടെ അവിടേക്ക് ചെന്ന് കയറിയാൽ ഞാൻ എത്തിപ്പെടാൻ പോകുന്നത് തന്റെ ശത്രുക്കളുടെ വലയിലേക്കാണെങ്കിലോ അത് അതിലും വലിയ തിരിച്ചടിയായി മാറില്ലേ അതുകൊണ്ട് കുറച്ചുനാൾ കൂടി താൻ വെയിറ്റ് ചെയ്യേ അതിനുശേഷം തന്റെ വീട്ടുകാരോ തിരികെത്തിയതിനു ശേഷം അവർ അരികിലേക്ക് ചെന്നാൽ മതി അത് മാത്രമല്ല ഇപ്പോ താൻ പെട്ടെന്ന് അവിടേക്ക് ചെന്ന് കയറിയാൽ തനിക്ക് തന്നെ വലിയൊരു ഒരു ആപത്ത് തന്നെ തേടിയെത്തും വേറൊന്നും കൊണ്ടല്ല ഇത്രയും വർഷക്കാലം നന്ദഗോപൻ എന്ന് പറയുന്ന വ്യക്തി മരിച്ചുപോയി എന്ന രീതിയിലാണ് എല്ലാവരും ജീവിച്ചത് എന്നാൽ താൻ ജീവനോടെ ഉണ്ടായിരുന്നു എന്നുള്ള സത്യം തിരിച്ചറിയുമ്പോൾ ചിലപ്പോൾ പോലീസ് അന്വേഷണം പോലും ഉണ്ടായിരുന്നു വരും അതൊക്കെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ട് വേണം താൻ ഒരു തീരുമാനത്തിലെത്താൻ എന്ന് നന്ദനോട് അയാൾ അറിയിച്ചു അതിനുശേഷം സച്ചി ഓഫീസിൽ നിന്നും മടങ്ങിയെത്തി കഴിയുമ്പോഴേക്കും അർച്ചന ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട് സച്ചി തീട്ട് ചോദിച്ചു നാളെ ഒറ്റ ഒരു ദിവസം കൂടിയുള്ളു വിവാഹത്തിനായിട്ട് അല്ല അവൻ എന്തെങ്കിലും പറഞ്ഞോ അർച്ചന എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു ഇല്ല സച്ചിയേട്ട ഒന്നും തന്നെ അവൻ പറഞ്ഞിട്ടില്ല അവന് ഇത്രയും നേരമായിട്ടും ആ അനഹയെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്നും ആതിരെ വേണ്ട എന്നല്ലാണ്ട് മറ്റൊന്നും അവൻ പറയാൻ തയ്യാറാകുന്നില്ല സച്ചിയേട്ട എന്ന് വിഷമത്തോടെ അർച്ചന അറിയിച്ചു അത് കേട്ടതോടെ ഉടനെ സച്ചി പറഞ്ഞു എന്നാ ഇനി ഒറ്റൊരു കാര്യം കൂടിയേ ചെയ്യുവാനുള്ളൂ എന്ന് സച്ചി അർച്ചനോട് പറഞ്ഞു അർച്ചനെ ചോദിച്ചു എന്താ സച്ചിട്ടാ സച്ചിട്ട് എന്താ ഈ പറഞ്ഞു വരുന്നത് ഉടനെ സച്ചി അല്പനേരത്തേക്ക് ആലോചിച്ചിട്ട് പറഞ്ഞു ആതിരയ്ക്ക് വേണ്ടി അവൻ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാനാകൂടോ അപ്പോഴേക്കും അർച്ചന പറഞ്ഞു ഏത് വിധേനയും ഈ വിവാഹം മുടക്കിയേ തീരൂ സച്ചി ഏട്ടാ എനിക്ക് വല്ലാത്ത ടെൻഷനാവുന്നു എന്ത് ചെയ്യണമെന്ന് യാതൊരുത്തും പിടിയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു ആകെ വിഷമത്തോടെ അച്ഛൻ അങ്ങനെ ഇരിക്കുമ്പോൾ സച്ചി അല്പനേരത്തേക്ക് ആലോചിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഒരു കാര്യം ഉറപ്പായി ഇപ്പോ ആതിര അവനെ മനസ്സിലുണ്ടോ ഇല്ലയോ എന്ന് അവന് ഈ വിവാഹത്തിന ണോ എന്നും അറിയാനായിട്ട് ഒറ്റൊരു ഒരു പോമ്പഴിയേ ഉള്ളൂ അല്ല തനിക്ക് ഇന്നലെ അവനെ സംസാരത്തിൽ എന്താ മനസ്സിലായത് എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു ഞാൻ പറഞ്ഞതല്ലേ സച്ചിട്ടാ അവനെ ഇതിന് പിന്നിൽ ആരോ പ്രേരിപ്പിക്കുന്നുണ്ട് അവനെ ആരോ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്ന കാര്യം വ്യക്തമാണ് അത് അവന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടായ എന്ന് അർച്ചന സച്ചിയോട് അറിയിച്ചു ഉടനെ തന്നെ സച്ചി തന്റെ ബാഗ് എടുത്തിട്ട് പറഞ്ഞു ഇപ്പോ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും താനിങ്ങവാ ഇത് നമ്മുടെ അവസാനത്തെ ശ്രമമാണ് എന്ന് പറഞ്ഞു ഒരു പേപ്പർ കയ്യിലെടുത്ത് സച്ചി അർച്ചനോട് വരാൻ പറഞ്ഞുകൊണ്ട് വേഗം സന്ദീപിന്റെ റൂമിലേക്ക് എത്തി സന്ദീപേ നിന്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഇല്ലല്ലോ അല്ലെ നീ വിഭാഗത്തിന് തയ്യാറായി തന്നെ നിൽക്കുകയാണല്ലോ അല്ലെ ഇന്നെപ്പോലെ ഇങ്ങനെയൊരു സ്വഭാവം മറ്റേ ആരെയും ഞാൻ കണ്ടിട്ടില്ല സന്ദീപേ ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട് നീ എന്ത് കാരണത്താലാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയത് എന്ന് അർച്ചന വീണ്ടും സന്ദീപിനോട് അന്വേഷിച്ചു ഇന്നലെ നീ വന്ന് സംസാരിച്ചപ്പോൾ നിന്റെ മനസ്സിലാകെ കുറ്റബോധമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി നീ ഇനിയെങ്കിലും സത്യം തുറന്നു പറ ആരോട് ആരെ ഭയന്നിട്ടാണ് നീ ഇങ്ങനെയെല്ലാം പെരുമാറുന്നത് എന്ന് അർച്ചന സച്ചിയോട് സന്ദീപിനോട് ചോദിക്കുന്നു സന്ദീപ് മറുപടി ഒന്നും പറയാൻ നിൽക്കുമ്പോ സന്ദീപ് പറഞ്ഞു നിങ്ങളെ രണ്ടുപേരുടെയും മുന്നിൽ നിൽക്കുമ്പോൾ എന്റെ മനസ്സിൽ ഇപ്പോൾ കുറ്റബോധം മാത്രമേ ഉള്ളൂ അല്ലാതെ മറ്റൊരു ചിന്തയും ഇപ്പൊ എന്റെ മനസ്സിലില്ല മറ്റൊന്നിനെ കുറിച്ചും ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല എന്ന് സന്ദീപ് അറിയിച്ചു ഉടനെ സച്ചി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അനഹ്യമായിട്ടുള്ള വിവാഹത്തിന് മുൻപ് ആതിരയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നീ അവസാനിപ്പിക്കണം അതിന് ഒരേ ഒരു പോകുമ്പോഴേ ഉള്ളൂ ദാ ഈ പേപ്പറിൽ നീ സൈൻ ചെയ്യണം ആതിരയുമായിട്ടുള്ള നിന്റെ ബന്ധം നിയമപരമായി തന്നെ തീരട്ടെ നീ ഇതിൽ സൈൻ ചെയ്യണം ആദ്യം നീ തന്നെ സൈൻ ചെയ്യേ കാരണം നീയാണല്ലോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ആതിരയെ വേണ്ടെന്ന് തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത് നീയാണല്ലോ അതുകൊണ്ട് ആദ്യം ഈ പേപ്പറിൽ സൈൻ ചെയ്യേണ്ടത് നീ തന്നെയാണ് പിന്നെ ആതിരയെ കൊണ്ട് ഞാൻ അത് സൈൻ ചെയ്യിപ്പിച്ചോളാം അവളെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം എന്ന് സച്ചി സന്ദീപിനോട് അറിയിച്ചു ഇതിൽ നീ ഒപ്പിടാനാ പറഞ്ഞത് എന്ന് പറഞ്ഞു സന്ദീപിനു നേരെ തന്റെ കയ്യിലിരുന്ന ആ പേപ്പർ കാണിച്ച് അത് സൈൻ ചെയ്യാനായി സച്ചി നിർബന്ധിച്ചു സന്ദീപ് കുറച്ചു നേരത്തേക്ക് ആ പേപ്പറിൽ നോക്കി ആകെ വിഷമത്തോടെ നിന്നു അതിനുശേഷം സന്ദീപ് വളരെ വേദനയോടെ തന്നെ സച്ചിയുടെ കയ്യിൽ നിന്ന് ആ പേപ്പറും പെന്നും സ്വീകരിച്ചു ഇത് കണ്ടതോടെ അർച്ചനാകെ ഞെട്ടിലോടെ നോക്കി സച്ചിയും ആകെ അതിശയത്തോടെ അർച്ചനെ നോക്കി പിന്നീട് സന്ദീപ് പതുക്കെ ആ പേപ്പർ ആ സൈഡിലുള്ള ആ ടേബിളിലേക്ക് വെച്ചു സന്ദീപിനെ മനസ്സിലേക്ക് അപ്പോൾ കടന്നു വന്നത് ആതിരയുടെ കിട്ടിൽ താൻ താലി കെട്ടിയ ആ മുഹൂർത്തവും ആതിരയും താനും ചേർന്ന് ആ രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് ആ സബ് രജിസ്ട്രാറിന്റെ മുന്നിൽ നിന്ന് ആ രജിസ്ട്രജിസ്റ്ററിൽ സൈൻ ചെയ്തതുമായിട്ടുള്ള നിമിഷങ്ങളെ കുറിച്ച് സന്ദീപ് ഓർമ്മിച്ചു സന്ദീപ് പിന്നീട് കണ്ണിനീര് അണിഞ്ഞുകൊണ്ട് കണ്ണീരോടെ തന്റെ സമ്മതം അറിയിച്ച് ആ ഡിവോഴ്സ് പേപ്പറിൽ സന്ദീപ് സൈൻ ചെയ്തു ആ കാഴ്ച കണ്ടതോടെ സച്ചി ആകെ നിരാശയോടെ അർച്ചനയെ നോക്കി അർച്ചനെയും സച്ചിയും അതിശയത്തോടെ പരസ്പരം നോക്കുമ്പോൾ സന്ദീപ് ആ പേപ്പർ സൈൻ ചെയ്തതിനു ശേഷം അത് സച്ചിക്ക് നേരെ നീട്ടി സച്ചി അത് വാങ്ങിക്കാൻ കഴിയാതെ നേരെ അർച്ചനയെ നോക്കി നിൽക്കുന്നത് കണ്ട സന്ദീപ് വേഗം ആ പേപ്പർ തിരികെ ആ ടേബിളിലേക്ക് വെച്ചിട്ട് സന്ദീപ് മാറുന്നു ഉടനെ തന്നെ സച്ചി അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു സന്ദീപേ നീയും ഞാനും നെല്ലിശ്ശേരി സേതുമാധവന്റെ മക്കളാണ് നമുക്ക് ഇന്നേ ഇങ്ങനെ ആരോടും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല നീ പറഞ്ഞിരുന്നോ ഞാൻ എൻ്റെ ഭാര്യയെ അതിരേ അർച്ചനെ വിവാഹം കഴിച്ചതിന് ശേഷം അർച്ചനയെ എനിക്ക് സ്നേഹിക്കാനോ ആ അർച്ചനെ സ്വീകരിക്കാനോ ആദ്യമൊന്നും എനിക്ക് കഴിഞ്ഞിരുന്നില്ല അന്ന് പക്ഷെ ഞാൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ എന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല ഞാൻ എനിക്ക് മാത്രമേ ആ പെൺകുട്ടിയുടെ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ അത് മാത്രമല്ല അവൾക്കെന്നെ മനസ്സിലാക്കാനും സാധിച്ചിരുന്നില്ല എന്നാൽ ക്രമേണ അർച്ചനയാണ് എന്റെ കയ്യിൽ വന്നു ചേർന്ന നിധിയെ ഞാൻ തിരിച്ചറിയുകയാണ് ചെയ്തത് എന്നാൽ അതല്ല നിന്റെ ഭാഗത്ത് സംഭവിച്ചത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുകയും നിങ്ങൾ പരസ്പരം വിശ്വസിക്കുകയും ആ ഒന്നാകാൻ ആഗ്രഹിക്കുകയും ചെയ്തവരായിരുന്നു ആ ഒരു അടിസ്ഥാനത്തിലായിരുന്നു നിങ്ങളുടെ വിവാഹവും നടത്തി തന്നത് പക്ഷേ നീ ഇപ്പോൾ ചെയ്യുന്നത് ശരിയല്ല എന്നല്ല ഒരിക്കലും ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നീ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് സന്ദീപേ ഒരു കാര്യം ഞാൻ പറയാം നിന്റെ ജീവിതത്തിൽ ആതിരിയുടെ കണ്ണുനീരിന് നീ എന്നെങ്കിലും വില പറയേണ്ടി വരും അത് തീർച്ചയാണ് അതിനേക്കാൾ ഉപരി ഒരു കാര്യം കൂടി സന്ദീപിനോട് എനിക്ക് പറയാനുണ്ട് നീ ചെയ്തു പോയ തെറ്റുകളൊക്കെ നീ ഒന്ന് ശരിക്ക് ഓർമ്മിക്കണം നീ ചെയ്ത തെറ്റ് എത്ര വലുതാണെന്നുള്ള കാര്യം ഇനിയെങ്കിലും നീ തിരിച്ചറിയാം മാതിരിയുടെ കണ്ണീര് നിന്റെ ജീവിതത്തിൽ ഒരു ക്ഷാമമായി മാറാതിരിക്കട്ടെ അത് മാത്രമല്ല എനിക്ക് പറയാനുള്ളത് എന്റെ അനുജന്റെ ജീവിതം സന്തോഷകരവും സമാധാനവും നിറഞ്ഞതാവട്ടെ നല്ലൊരു ജീവിതം നിനക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് വിഷമത്തോടെ അവിടുന്ന് സച്ചി ഇറങ്ങി പോകുമ്പോ അർച്ചന സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ നിന്നു അതിനുശേഷം ഒരു വാക്ക് പോലും പറയാനാകാതെ തകർന്ന മനസ്സുമായി അർച്ചന അവിടെ നിന്നിറങ്ങുമ്പോ ഒന്ന് നോക്കാൻ പോലും കൂട്ടാക്കാതെ സന്ദീപ് പിന്തിരിഞ്ഞു നിൽക്കുമ്പോ അർച്ചന വളരെ വേദനയോടെ ആ റൂമിൽ നിന്ന് ഇറങ്ങുന്നു ഈ സമയത്ത് താൻ വല്ലാത്ത പ്രതിസന്ധിയിലായതിനാൽ ആതിരയെ താൻ എന്നേക്കുമായി ഉപേക്ഷിക്കേണ്ടി വരുന്നതിന്റെ വേദനയിൽ സന്ദീപ് സങ്കടത്തോടെ ആ ബെഡിലേക്ക് ഇരുന്നു ഈ സമയത്ത് ആനഹ റൂമിൽ എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടുന്നത് കണ്ട് അരികിലേക്ക് എത്തിയ അവന്തിക ചോദിച്ചു എന്താ നീ വലിയ ആലോചനയിലാണല്ലോ നാളെ കഴിഞ്ഞാൽ വിവാഹമാണ് ഇതുപോലുള്ള അവസരത്തിൽ ഇങ്ങനെയുള്ള സമയത്ത് കല്യാണപ്പെട്ടിനെ മനസ്സിലാകെ വരാൻ പോകുന്ന ആ സുന്ദര നിമിഷങ്ങളെ കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ചിന്തകൾ എന്നിട്ട് നീ ഇപ്പൊ എന്താ വലിയ ആലോചന മുഴുകിയിരിക്കുന്നത് എന്ന് ചോദിച്ചതും ആനഹ പറഞ്ഞു ചേച്ചി എനിക്ക് വല്ലാത്ത ടെൻഷനാണ് ഈ വിവാഹം നടക്കുമോ ഇല്ലയോ എന്നോർത്ത് എന്ന് പറയുന്നത് കേട്ട് അവന്തിക പറഞ്ഞു നീ എന്തിനാ ഇങ്ങനെ ുന്നത് കഴിഞ്ഞ തവണ വേണമെങ്കിൽ ഇതുപോലെ ടെൻഷൻ അടിക്കാമായിരുന്നു നമ്മൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല കാരണം ഇങ്ങനെ ഒരു വിവാഹം നടക്കണമെന്നുള്ള ആവശ്യം ഈ വിവാഹം നടത്തി തരണം ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് സന്ദീപാണ് ആ നിലയ്ക്ക് സന്ദീപ് പോലും ഇങ്ങനെ അനുകൂലമായി നിൽക്കുമ്പോ അത് മാത്രമല്ല നമ്മളെ കഴിഞ്ഞ തവണ വിവാഹം മുടക്കാനായി അർച്ചനയും മറ്റു കൂട്ടരും എല്ലാവരും അർച്ചനയ്ക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഇത്തവണ സച്ചിയോ അർച്ചനയോ ഇവരെ എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും നെട്ടോട്ടം ഓടുകയും നമ്മളെ വളരെ സന്തോഷത്തോടെയും വളരെ നിസ്സാരമായും നേടിയെടുക്കാൻ പോകുന്ന ഈ നേട്ടത്തെക്കുറിച്ച് ഓർത്ത് നീ സങ്കടപ്പെടരുത് അപ്പോ എന്ന് അതിനെക്കുറിച്ച് നീ ആശങ്കപ്പെടുന്ന എന്തിനാണ് എന്ന് അവന്തിക പറയുമ്പോൾ ഉടനെ അനക്ക ചോദിച്ചു അല്ലേ ചേച്ചി വിവാഹം കഴിഞ്ഞ് ഞാനും സന്ദീപും ഇവിടെ കഴിയണോ അത് മറ്റെവിടേക്കെങ്കിലും പോണോ അതാണ് ചേച്ചി പറ എന്ന് പറഞ്ഞത് അവന്തിക പറഞ്ഞു വിവാഹ ശേഷം നീയും സന്ദീപുമായിട്ട് ഇവിടെ നിന്നല്ല ഈ നാട്ടിൽ നിന്നല്ല ഈ ഇന്ത്യ മഹാരാജ്യത്ത് പോലും നിങ്ങൾ ഉണ്ടാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ വിവാഹശേഷം ഞാൻ ഈ കുടുംബത്തോട് കാണിക്കാൻ പോകുന്നത് എന്റെ പകപോക്കലാണ് ആ സമയത്ത് നിങ്ങൾ ഇവിടെ ഉണ്ടായാൽ ചിലപ്പോൾ സന്ദീപിന് അത് വലിയൊരു തിരിച്ചടിയെ അല്ലെങ്കിൽ സന്ദീപിന് നിന്നോട് വലിയൊരു അകൽച്ച ഉണ്ടാക്കാനായി കാരണമായ തീരും അതുകൊണ്ട് തന്നെ സന്ദീപുമായി നീ സമാധാനത്തോടെ ഈ ഒരു രാജ്യം തന്നെ വിട്ട് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പോകുന്നതാണ് നല്ലത് അങ്ങനെ അവിടെ പോയി നിങ്ങൾ സെറ്റിൽ ആവുകയാണെങ്കിൽ നിന്നെ മാത്രം ചിന്തിച്ച് നിന്നെ മാത്രം സ്നേഹിച്ചും സന്ദീപ് അവിടെ ഒരുങ്ങി കൂടിക്കൊള്ളും ആ സമയത്ത് എനിക്ക് ഈ കുടുംബത്തെ ഒന്നാകെ ഇല്ലാതാക്കാം നിന്നെ വിവാഹം കഴിച്ചു എന്ന ഒറ്റ കാരണത്താലാണ് സന്ദീപിനെ മാത്രം ഞാൻ വെറുതെ വിടുന്നത് എന്ന് പറഞ്ഞതും അനഹ പറഞ്ഞു ചേച്ചി ഈ വിവാഹം കഴിയുന്നോടെ ചേച്ചിക്ക് ഈ പ്രതികാരമൊക്കെ ഒന്ന് അവസാനിപ്പിച്ചൂടെ ഈ ഒരു ചിന്താഗതി വേണ്ടെന്ന് വെച്ചോടെ എന്ന് ചോദിച്ചതും അവത പറഞ്ഞു ഇല്ല ഈ വിവാഹം നടന്നു കഴിഞ്ഞാൽ എന്റെ പ്രതികാരം ശരിക്കും നടപ്പിലാക്കാൻ പോകുന്നത് അപ്പോഴാണ് സത്യത്തിൽ ഇവർ കരുതിയിരുന്ന നെല്ലിശ്ശേരിക്കാർ കരുതിയത് നമ്മുടെ കുടുംബത്തോട് ചെയ്ത തെറ്റിന് നമ്മുടെ കുടുംബത്തെ ഇല്ലാതാക്കിയതിന് എന്നെ അവരുടെ മഹ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചതോടെ വലിയൊരു ത്യാഗം ചെയ്തതായി വലിയൊരു ആ അതിനു വലിയൊരു പ്രത്യുപകാരം ചെയ്തതായി പ്രായശ്ചിത്തം ചെയ്തായിട്ടാണ് ആ സേതുമാധവൻ കരുതിയിരിക്കുന്നത് എന്നാൽ അതങ്ങനെയല്ലായിരുന്നുവെന്നും നമുക്കുണ്ടായ നഷ്ടത്തെക്കുറിച്ച് ഇപ്പോഴും എന്റെ മനസ്സിൽ ആ നീറ്റിലുണ്ട് എന്നുള്ള സത്യം ഞാൻ അവരെ ബോധ്യപ്പെടുത്തും അതുകൊണ്ട് തന്നെ അക്കാര്യം അവരെ മനസ്സിലാക്കിക്കുന്നതിന് വേണ്ടിയാണ് ഇനിയുള്ള എൻറെ നീക്കങ്ങൾ അതുകൊണ്ട് നീ ഇവിടെ ഉണ്ടാകരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ എന്ന് അവന്തിക അറിയിച്ചു ഈ സമയത്ത് റൂമിലെത്തിയ അരച്ചനയോട് സച്ചി പറഞ്ഞു ഞാൻ മനസ്സിലുറപ്പിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു ഏത് പ്രതി ഏത് പ്രതിസന്ധിയിലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും തന്റെ കണ്ണ് നിറയാൻ ഞാൻ അനുവദിക്കില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തീരുമാനമെടുത്തെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെ ഞാൻ എങ്ങനെ ആശ്വസിപ്പിക്കാനോ എന്ത് പറഞ്ഞ് സമാധാനപ്പെടുത്താനോ എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും അച്ഛന പറഞ്ഞു സച്ചിയേട്ട വിവാഹം കഴിഞ്ഞ് ഒന്ന് ജീവിച്ചു തുടങ്ങുന്നതിന് മുൻപേ ആ ബന്ധം വേർപെടുമ്പോഴുണ്ടാകാൻ പോകുന്ന വേദന എത്രത്തോളമാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം കാരണം ഒരിക്കൽ എന്റെ ജീവിതവും ആ അവസരത്തിലേക്ക് എത്തിയതാണ് ദൈവാനുഗ്രഹം കൊണ്ടും ഭാഗ്യം കൊണ്ടും മാത്രമാണ് ആ ഒരു സമയത്തെ ആ ഒരു പ്രശ്നത്തെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആ സാഹചര്യത്തെ എനിക്ക് അതിജീവിക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ ഇങ്ങനൊരു നല്ലൊരു ജീവിതം എനിക്ക് കിട്ടിയത് പക്ഷെ എൻ്റെ അനുചിത്തിക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു ദുർബതി വന്നത് എന്ത് കാരണത്താലാണെന്ന് എനിക്കറിയില്ല എനിക്ക് നഷ്ടമായ അല്ലെങ്കിൽ എൻ്റെ അരികിൽ നിന്ന് ഇല്ലാതായി പോയ ആ ദുർബതി എൻ്റെ അനുജത്തിക്ക് നേരെ വന്നെത്തിയിരിക്കുകയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് സച്ചിയേട്ട ഇങ്ങനെയൊരു ജീവിതം എന്തുകൊണ്ട് എൻ്റെ അനുജിത്തിയുടെ നേരെ എത്തി എന്നാണ് ഇപ്പോൾ ഞാൻ ആശങ്കപ്പെടുന്നത് വിവാഹം കഴിച്ചതിന് ശേഷം ഒരു വിവാഹ ജീവിതം തുടങ്ങാതെ തന്നെ അവർക്ക് വേർ പിരിയാൻ പോകുന്നതിൻ്റെ വേദന ഇനി മുന്നോട്ടുള്ള ആതിരയുടെ ജീവിതം എങ്ങനെയാകുമോ എന്ന് എനിക്കറിയാം അനഹയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആതിര ജീവിക്കാൻ പോകുന്നത് തീർത്തും അപരിചിതനായി തീർന്ന ഒരു ചെറുപ്പക്കാരന്റെ താലിയും കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് ജീവിതകാലം മുഴുവൻ അവൾ ജീവിക്കേണ്ടി വരും അങ്ങനെ ഒരു ജീവിതമാണ് ഇനി എന്റെ അനുജിത്തിക്ക് ഉണ്ടാകാൻ പോകുന്നത് അതോർക്കുമ്പോൾ എന്റെ ഹൃദയം പൊഴിയുകയാണ് സച്ചിയേട്ട എന്ന് പറഞ്ഞു സച്ചി അർച്ചനയെ ചേർത്ത് പിടിച്ചിട്ടും അർച്ചന പൊട്ടിക്കറിഞ്ഞുകൊണ്ട് സച്ചിയേട്ടൻ എഞ്ചോറിൽ ചേർന്നിട്ട് പറഞ്ഞു സച്ചിയേട്ട സച്ചിയേട്ടനെയും സന്ദീപനെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല പക്ഷെ എന്റെ മനസ്സിന്റെ വേദന ഞാൻ പറഞ്ഞു പോയതാണ് സച്ചിയേട്ട എന്ന് പറഞ്ഞതും സച്ചി അർച്ചനയെ പെട്ടെന്ന് നേരെ നിർത്തി കണ്ണിനീര് തുടിച്ചു അത് കണ്ട ഉടനെ അർച്ചന സച്ചിയുടെ നെഞ്ചിലേക്ക് വീണ്ടും ചേർന്നു സച്ചി തന്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്ന് അർച്ചനയെ ആശ്വസിപ്പിച്ചു പിറ്റേന്ന് രാവിലെ അർച്ചന താഴേക്ക് ഇറങ്ങി പോകാൻ പോകാനൊരുങ്ങുമ്പോഴാണ് യറ് കയറി വരുന്ന അവന്തികയെ അർച്ചന കണ്ടത് ഉടനെ അവന്തിക അരിയിലേക്ക് എത്തിയിട്ട് പറഞ്ഞു ദാ അർച്ചന ഇത് നിനക്ക് എടുത്ത കല്യാണ ഡ്രസ് ആണ് മറ്റന്നാളത്തേക്ക് അണിയാനായിട്ട് ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഞാൻ വിവാഹ വസ്ത്രം എടുത്തിട്ടുണ്ട് പിന്നെ നിനക്ക് നേരിട്ട് തരണം എന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ദാ ഇത് വാങ്ങിക്കേ അർച്ചന എന്ന് പറഞ്ഞ് അവന്തിക ആ വിവാഹ വസ്ത്രം വിവാഹത്തിന് അണിയാനായിട്ടുള്ള ആ സാരി അർച്ചനക്ക് നേരെ നീട്ടി അർച്ചന വാങ്ങിക്കാൻ മടികാഞ്ച നിൽക്കുമ്പോ അർച്ചന സർക്കാരിൽ അത് വാങ്ങിക്കാത്തത് കണ്ട് അവന്ത അത് നേരെ ആ ടേബിളിലേക്ക് കൊണ്ടുവന്നു വെച്ചു ഇപ്പോഴും നീ എന്നെ കുറ്റപ്പെടുത്തുകയാണല്ലേ ഇവിടെ വെച്ച് തന്നെ സന്ദീപ് കഴിഞ്ഞ ദിവസം പറഞ്ഞതായിരുന്നില്ലേ ഞാനല്ല ഇതിൽ കാരണക്കാരിയെന്ന് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ അവനെ എത്തിച്ചത് ഞാൻ കാരണമല്ല എന്ന് എന്നിട്ട് നീ ഇപ്പോഴും എന്നെ സംശയിക്കുകയാണല്ലേ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുള്ളൂ നീ ചിന്തിക്കുന്നത് പോലെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ആതിരയെ നീ വിവാഹം കഴിപ്പിച്ച് കൊടുക്കണമെന്ന് നീ ആഗ്രഹിച്ചിരുന്നു സന്ദീപുമായിട്ട് ആതിരയുടെ വിവാഹം നടത്തണമെന്ന് നീ ആഗ്രഹിച്ചു പക്ഷേ സന്ദീപിന്റെ മനസ്സിൽ അപ്പോഴും ആതിരിയോട് പ്രണയം ഉണ്ടായിരുന്നതിനേക്കാൾ ഉപരി അനഹയോട് ഇപ്പോ അവന്റെ മനസ്സിൽ സ്നേഹം തോന്നി തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് അവൻ അനഹയെ വാങ്ങാൻ കഴിക്കണമെന്ന് ആഗ്രഹിച്ചു അക്കാരണത്തിൽ ഞാൻ എന്തു പറയാൻ കഴിയും ഞാൻ അതിൽ തെറ്റുകാരിയല്ല നീ വെറുതെ എന്നെ അവിശ്വസിക്കുകയാണ് അർച്ചന എന്ന് പറഞ്ഞ് അവന്തിക തന്റെ ഭാഗത്തെ ന്യായീകരിക്കാനായി ശ്രമിക്കുമ്പോൾ അർച്ചന കലിയോടെ അവന്തികയെ നോക്കുന്നു